നമ്മള് എന്താണ് കൊത്തഞ്ചക്കീസണാണ്. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ എന്താ ചെറുപയർ വെള്ളത്തിൽ കുതിർത്തി വെച്ചല്ലോ. ആ അപ്പൊ നമ്മള് കഴുകി വെച്ചാണ്. പിന്നെ ഇതൊക്കെ എന്താ, നമ്മള് തേങ്ങ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഉള്ളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഉണ്ട്, പച്ചമുളക് എരിവിനനുസരിച്ച് തേങ്ങയിലെ കുറച്ച് മഞ്ഞപ്പൊടി ഇടുക. നമുക്ക് ചെറിയ കൊത്തൻ ചക്ക അഥവാ ചെറിയ ചക്ക നമ്മൾ കുറച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചാണ്. നമുക്കൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് പരിപാടി വെക്കാം. ഗ്യാസ് കത്തിച്ച് അതിന് മുകളിൽ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. ഇനി കുക്കറിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അല്ലേ. ആ അതിനകത്ത് നമ്മൾ കഴുകി വെച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കഴുകി വെച്ച ചെറുപയർ ഇട്ടിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ ചെറുപയറുണ്ട്. ചെറുപയർ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചക്ക ഇടും കേട്ടോ. കൊത്തനോ കൊത്തൻ ചക്ക, ചെറിയ ചക്ക എന്നൊക്കെ പറയൂലേ. ചെറിയ ചക്ക അപ്പൊ ചക്കേന്റെ കാലായി തുടങ്ങിയല്ലോ. ഇനിയിപ്പൊ ചക്കയും ചക്കയും ചെറുപയറും. അപ്പൊ നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ നമ്മളെ കൊത്തൻ ചക്ക നമ്മൾ അതിലിടുകയാണ്. ചക്ക ഇട്ടിട്ട് ചക്കയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ കുറച്ച് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അരമുറി തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, മുളക്, ഇതെല്ലാം കൂടി ഇട്ട് ഇത് മൊത്തത്തിലും ചാക്കൂല്ലേ. ഇത് മൊത്തത്തിലും അമ്മ ഏതാ ചാച്ചോണ്ട് വരും. കുക്കർ ഇനി നമുക്ക് അടച്ചു വെക്കാം. അമ്മമ്മേ അപ്പൊ ഒരു മൂന്നടിയൊക്കെ അടിക്കണം അല്ലേ. ആ തടയ പുതർത്തിയാണെങ്കിൽ ഒറ്റയടി മതി. ഇതൊരു ചെറുപയറുമായിട്ട് പോലെ ഒരു മൂന്നടിയൊക്കെ വേണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കുക്കർ തണുത്തോടെ തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കല്ലേ. നേരത്തെ നമ്മൾ അരപ്പ് ഇതാ മിക്സിയിൽ ഇപ്പം അരച്ച് വെച്ചിട്ടുണ്ട്. അരപ്പ് വെച്ചിന് വറവിടാനുള്ള പരിപാടിയാണ്. ഉപ്പേരി നമ്മുടെ കുക്കർ തണുത്തോട്ടെ. ഇനി ഗ്യാസിന് വേണ്ടി അടുപ്പിലേക്ക് മുകളിൽ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് അല്ലേ. ചീഞ്ചട്ടി വെച്ചിന് അപ്പൊ തണുത്തിട്ടുണ്ട്. നമുക്ക് കുക്കർ തുറന്ന് അതിലേക്ക് ഒഴിക്കാം അല്ലേ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ചീഞ്ചട്ടിയിൽ. നമ്മളിതാ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മൾ സെറ്റായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പൊ കടുക് ഏകദേശം പൊട്ടിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മൾ അരപ്പ് ഇതിലിടുകയാണ്. കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടുള്ള ആ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അല്ലേ. അതിനകത്ത് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതൊന്ന് വയറ്റി എടുക്കാം. ചക്കക്കൂനല്ല കൊത്തൻ ചക്ക. അപ്പൊ എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലോണം മിക്സ് ചെയ്താൽ നമ്മളെ തോരൻ റെഡി ആയിരിക്കാം അല്ലേ. ഇടിച്ചക്ക ചെറുപയർ തോരൻ റെഡി ആയിരിക്കാണ്. കൊത്തൻ ചക്ക തോരൻ കുക്കറിൽ വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്ന് വിസിൽ വരെ വേവിച്ചിട്ടുണ്ട്. അത് ചെറുപയറിൻ്റെ വേവിനനുസരിച്ചായിട്ടോ. മൂന്ന് നമ്മൾ കറക്റ്റ് പറയാൻ പറ്റില്ല. ചെറുപയർ വെന്തിയിട്ടേ ആ തലേന്ന് വെള്ളത്തിലിട്ടാണെങ്കിൽ ഒന്ന് മതി. എന്നിട്ട് നമ്മൾ ഈ വറവുരയിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മളെ തോരൻ റെഡി ആയിരിക്കാം. നല്ല എരിവിൻ്റെ ഒരു സ്മെല്ല്. മുളകൊക്കെ ഇവിടെ ഉള്ള അപ്പൊ നമ്മുടെ തോരൻ റെഡി ആയിരിക്കാണ്. നമുക്ക് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അല്ലേ. അപ്പൊ നമ്മളെ അടിപൊളി തോരൻ റെഡി ആയിരിക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കൊത്തൻ ചക്ക തോരൻ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഏഹ് ചെറുപയറില്ലേ ചെറുപയറും കൊത്തി.